ഹലോ നമസ്കാരം. ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണ് അല്ല മണ്ണല്ല ഇതാ ഈ പാലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുക. ഇതാണ് അലക്സാണ്ട്രിയ ബ്രിഡ്ജ്. അലക്സാണ്ട്രിയ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ പോകുക. നമുക്ക് പാം. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്പർ 1 ഹൈവേയിൽ കൂടെയാണ്. ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അലക്സാണ്ടർ ബ്രിഡ്ജാണ്. അതിനുശേഷമാണ് നമ്മൾ സ്വർണ്ണക്കടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവുക. അപ്പം നമ്മൾ ഓർക്കും കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്ന വീഡിയോ, അത് അലക്സാണ്ടർ വാട്ടർഫോൾസ് ഈ ഹൈവേയുടെ തന്നെ വെസ്റ്റ് സൈഡിലായിരുന്നു. നമ്മളിന്ന് ഈസ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ഈസ്റ്റ് സൈഡിലുള്ള ഹോപ്പ് സിറ്റിയുടെ ചില്ലിവാക്ക് ഈ സിറ്റികളൊക്കെ പാസ് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന അലക്സാണ്ടർ ബ്രിഡ്ജ് കാണാൻ പോകുന്നത്. ഈ ഹൈവേക്ക് എന്നും ഒരു ഭംഗിയാണ്. ഓരോ സീസണിലും അതിൻ്റെ ഭംഗി മാറിക്കൊണ്ടേ ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എത്ര പോയാലും യാത്ര മടുക്കാത്തൊരു ഹൈവേ തന്നെയാണ് BCയുടെ നമ്പർ 1 ഹൈവേ. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഹൈവേ മുന്നോട്ട് പോകുന്നത് ഈ മലനിരകൾക്ക് അടിയിൽ കൂടെ അല്ല താഴ്വാരത്തു കൂടെയാണ്. എത്ര യാത്ര ചെയ്താലും മടുക്കത്തില്ല. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ നമ്പർ 1 ഹൈവേ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കനേഡിയൻ പസഫിക് റെയിൽവേയുടെ ഗുഡ്സ് ട്രെയിനുകളാണ്. ഇപ്പം ഇത് നമ്മുടെ കാനഡയുടെ ഇൻറ്റീരിയൽ പ്രൊവിൻസുകളിൽ നിന്നും വാൻകൂവർ പോർട്ടിലേക്ക് പ്രകൃതി വിഭവങ്ങളും അതേപോലെ ക്രൂഡ് ഓയിൽ പെട്രോളിയം ഒക്കെ ഇവിടെ എത്തിച്ചിട്ട് തിരിച്ചു പോകുന്ന ഗുഡ്സ് ട്രെയിനുകളാണിത്. നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ചിന്ത കുറച്ചുകൂടെ പുറയിലേക്ക് പോകണം, ഒരു 18th century എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1882 നമ്മൾ ഈ കാണുന്ന കനേഡിയൻ റെയിൽവേയുടെ ഈ ലൈന് ഇവിടെ ഉണ്ടാക്കിയതും അതേപോലെ ഈ റോഡൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ 18th century ചൈനയിൽ നിന്നും അവിടെയുള്ള ജോലിക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുണ്ടാക്കി തന്നതാണ് ശരിക്കും നമ്മൾ ഈ കാണുന്ന റെയിൽവേ ലൈനും ഈ റോഡും ഒക്കെ. അപ്പം ഇതിൻ്റെ എത്രമാത്രം കഷ്ടപ്പാട് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 18th century നമ്മൾ ഈ ഇന്നത്തെ ഒരു ടെക്നോളജി മോഡേൺ കാര്യങ്ങളും ഒന്നുമില്ല. അവർ ശരിക്കും മസിൽ പവർ കൊണ്ടും മാൻ പവർ കൊണ്ടുമാണ് ഇതൊക്കെ നിർമ്മിച്ചെടുത്തതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഈ കാണുന്ന മലഞ്ചരിവിലുള്ള ഈ ടണലുകൾ, ഇത് നമ്മൾ ഈ പോകുന്ന യാത്രയിൽ നമുക്ക് 2-3 ടണലുണ്ട്. ഇതൊക്കെയും ഇന്നത്തെ മോഡേൺ ടെക്നോളജി ആണെങ്കിൽ നമുക്ക് ഒരു ടണൽ 1 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് കിലോമീറ്ററോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടിയവരുണ്ടാക്കി അല്ലേ. അപ്പോൾ ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ അന്നത്തെ വർക്കേഴ്സിന് വേണ്ടി. നമ്മൾ ഈ ടണൽ ഇറങ്ങി കഴിയുമ്പോഴും പ്രകൃതി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ടും മാറും തോറും അതിൻ്റെ ഭംഗി കൂടിക്കൂടി തന്നെയാണ് വരുന്നത്. നമ്മൾക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഈ കാഴ്ചയൊന്ന് കാണാം. എത്രമാത്രം ഉയരത്തിലാണ് എന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നിരുന്നാൽ ഇത് അതിൻ്റെ താഴെ കൂടാണ് ആ ടണൽ പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഫ്രേസർ റിവർ ഉണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയുടെ ജീവനാഡി എന്നൊക്കെ പറയാവുന്ന റിവറാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഈ ടണലിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ആ കാഴ്ച. ഈ കാണുന്ന മലനിരകളുടെ മുകളിൽ പെയ്യുന്ന മഴയും മഞ്ഞും അത് ചെറിയ അരുവികളുടെ വെള്ളമൊക്കെയാണ് ഇതിനകത്തൂടി ഒഴുകിപ്പോകുന്നത്. ഈ ചെറിയ അരുവികളൊക്കെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ഈ റിവർ ഇങ്ങനെ കലങ്ങി മറിഞ്ഞാണ് ഒഴുകുക. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കനേഡിയൻ പസഫിക് റെയിൽവേയുടെ ആ റെയിൽ ലൈൻ പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ച മനോഹരമാണ്. ഞാനിവിടെ നിന്നിങ്ങനെ ആലോചിച്ച് പോകുമായിരുന്നു, നമ്മൾ ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നെങ്കിൽ എത്രമാത്രം മനോഹരമായിരുന്നു ആ യാത്ര എന്ന്. എന്നിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ ആഗ്രഹിച്ച് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിവിടെ നിൽക്കാം അല്ലേ. ഇനിയിപ്പം സമയം നമുക്ക് അടുത്ത് അലക്സാണ്ടർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് യേൽ ടണൽ. ഈ ടണൽ കഴിഞ്ഞിട്ടാണ് അലക്സാണ്ടർ ബ്രിഡ്ജ് വരുന്നത്. ഇത് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഇതിൻ്റെ രൂപം ഒന്ന് കാണാം. ഇങ്ങനെയായിരുന്നു ഈ ടണൽ നേരത്തെ ഉണ്ടാക്കി. അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയൊക്കെ മാത്രമാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഈ റൂട്ട് പഴയത് തന്നെയാണ്. അപ്പോൾ ഈ ടണൽ നമ്മൾ കടന്ന് ചെല്ലുന്ന കഴിയുമ്പോൾ ഒരു കോൺക്രീറ്റ് പാലമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലായിട്ട് വരുന്നതാണ് ഈ കാണുന്ന അലക്സാണ്ടർ ബ്രിഡ്ജ് പിക്നിക് ഗ്രൗണ്ട്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് താഴോട്ട് ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ഇത് പുതിയ ഹൈവേ ആണ്, പഴയ ഹൈവേ ആണ് താഴെ കൂടെയുള്ള ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി നടന്നു പോവാം. നമ്മൾ അങ്ങനെ ഇതാ അലക്സാണ്ടർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അലക്സാണ്ടർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ്. ഇതാ ഇവിടെ വെഡ്ഡിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ അവരുടെ ആ ഫോട്ടോഗ്രാഫി ഒന്ന് കഴിയിട്ട്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, അതേപോലെ സേവ് ദ ഡേറ്റ്, അതൊക്കെ ഇവിടെ ഇപ്പം ഈ ബ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ നടക്കുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പടം കാണാൻ പറ്റും.
അങ്ങനെ ഇതാണ് നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന അലക്സാണ്ട്രിയ ബ്രിഡ്ജിൻ്റെ വ്യൂ. അടിപൊളി അല്ലേ? ഇങ്ങനെ ഒരു അലക്സാണ്ടർ രാജാവിനെ പോലെ തന്നെ ഈ കാടിൻ്റെ നടുവിൽ അവൻ അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ വേണം പറയാല്ലേ. എന്തായാലും അടിപൊളി കേട്ടോ. എന്തായാലും ഇത്രയും നടന്ന് ഇറങ്ങി വന്നത് ഒന്നും നഷ്ടമായിട്ടില്ല. ഇങ്ങോട്ട് എക്കിടുക്ക് വ്യൂ. ഇതാ രണ്ട് വലിയ കോൺക്രീറ്റ് ആർച്ചുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ്. അപ്പം പഴകും തോറും ചില സാധനങ്ങൾക്കൊക്കെ എന്താ പറയുക, വീര്യം കൂടും ഭംഗി കൂടും എന്നൊക്കെ പറഞ്ഞ പോലെ ഇതെത്ര പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കിണ്ണൻ വ്യൂ ആണ്. ഇതിൻ്റെ താഴെ കൂടെ ഇതാ നമ്മൾ മുമ്പേ കണ്ട് ഫ്രേസർ റിവർ വീണ്ടും കുത്തി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിൽ പോയിട്ടുള്ളൊരു കാഴ്ച കാണാം. അവിടെ വെഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കട്ടെ. നമ്മളിതായി കണ്ടോ, ഈ കാണുന്ന കമ്പികളിൽ വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ ആർച്ചുകളുടെ മുകളിൽ കൂടെ ഈ ബ്രിഡ്ജിനെ. അതിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ ഫ്ലോർ കണ്ടോ, അവിടെ നമ്മൾ നോക്കുമ്പോൾ കുറേ ഡിസൈൻ പോലെ കാണുന്നേ. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് നമ്മൾ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് കാണിക്കാം. നമുക്കിപ്പോൾ ഇതാ അതിൻ്റെ മണ്ടയിൽ നോക്കി അടിപൊളി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തെ ആർച്ചിലോട്ട് പോവുകയാണ്. ഈ റിവറിൻ്റെ മണ്ടയ്ക്കിൽ കൂടെ നമ്മളിങ്ങനെ പറന്ന് ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണല്ലേ. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് മേളിലുള്ള എന്തെങ്കിലുമൊക്കെ പറയണം. നല്ല കിടു വ്യൂ, അടിപൊളി. ഇതാ നമ്മൾ ഈ ചെന്ന് എത്തുന്നതാണ് കരിബിയോ റീജിയൻ. നമ്മളിപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്ലോർ കണ്ടോ, നമുക്ക് ഇങ്ങനെ മേളിൽ നിന്ന് താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ താഴ്വശം മൊത്തം കാണാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ കോൺക്രീറ്റ് ബ്രിഡ്ജ് പോലല്ല ഇത്, സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഇതുവഴി വണ്ടി പോകുമ്പോഴോ നടന്നു പോകുമ്പോഴോ ഒക്കെ താഴ്വശം കണ്ടുകൊണ്ടാണ് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇതേപോലെ സ്റ്റീൽ കമ്പികളിലാണ് ഇതിനെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അലക്സാണ്ടിയ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇത് കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തപ്പി നോക്കിയിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടു. പക്ഷേ അതിലുമൊക്കെ അപ്പുറമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിണ്ടു വ്യൂ ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1864 ആദ്യമായിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന അലക്സാണ്ടറിയ ബ്രിഡ്ജിൻ്റെ അടിവശത്തായിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും ഉണ്ട്. അതിനുശേഷം പ്രകൃതി ദുരന്തമൊക്കെ വന്നു, ഇവിടെ 1912 ഇവിടുത്തെ ആ ബ്രിഡ്ജ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഈ ബ്രിഡ്ജ് ഇവിടെ വരാനുള്ള കാരണം, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതൊരു കാടിൻ്റെ നടുവിലുള്ള ഒരു ബ്രിഡ്ജാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ കാണുന്നത് ഈ ഇതിനപ്പുറം വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിബൂ റിജിയാണ്. കരിബൂ റിജിയനിലായിരുന്നു വാൻകൂവറിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉണ്ടായിരുന്നത്. ഗോൾഡ് ഇവിടെ മൈനിങ് ഒക്കെ ചെയ്ത് അപ്പം ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ ആ സ്വർണം കണ്ടെടുക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഫ്രേസർ റിവർ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്ന് ഇതിലും കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ, നമുക്ക് നടന്നുകൊണ്ട് പറയാം, അങ്ങനെ അവരോട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ക്രോസ് ചെയ്യായിരുന്നു. അന്ന് വള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് ക്രോസ് ചെയ്യാനും ഒത്തിരി അപകടങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 1864 ഇവിടെ ബ്രിഡ്ജ് വന്നു. അത് 1912 വീണ്ടും വെള്ളം വന്നു, അത് നഷ്ടപ്പെട്ടു പോയി, വെള്ളപ്പൊക്കമൊക്കെ വന്ന് പിന്നീട് ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അലക്സാണ്ട്രിയ ബ്രിഡ്ജ്. 1926 ഈ ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ടെക്നോളജികളൊന്നും ഇല്ല. അവർ വെറും പെൻസിലും പേനയൊക്കെ വെച്ച് വരച്ചുണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ്. അവരുടെ ആ കഴിവിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ് ആ കാണുന്നത്, ആ ആർച്ച് ബ്രിഡ്ജ്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ആ പണ്ടുകാലത്ത് ചെയ്ത പല കാര്യങ്ങളും ഇന്നും ഇത്ര മനോഹരമായിട്ടിരിക്കാനുള്ള കാരണം ഇതിൻ്റെ ഡിസൈനാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഈ കാടിനകത്തോട് വന്ന് ഈ ബ്രിഡ്ജ് കാണാൻ വരുന്നത്. ഇത് അതിന് തറതന്നെ നോക്കും, എന്തും മനോഹരം. നമുക്ക് ആ റിവർ ഫുള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. അതേപോലെ ഇതുവഴി വണ്ടി പൊക്കോണ്ടിരുന്നതാണ്, ഇതുവഴി വണ്ടി ഓടിച്ചിട്ടാണ് ആൾക്കാർ അപ്പുറത്തോട്ട് പൊക്കോണ്ടിരുന്നത്. ഇവിടെ ഈ ഹൈവേ ഒക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു റോഡാണിത്. ആ റോഡിൻ്റെ നടുക്കുള്ളൊരു പാലമാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ഇന്നത്തെ സമയത്ത് ഇതേപോലെ കാടിനകത്തൂടെയൊക്കെ ഇങ്ങനെ വഴി ഉണ്ടാക്കാൻ തരുന്നു, അവരവിടെ പോയി ഗോൾഡ് മൈൻ ചെയ്യുന്നു. പക്ഷേ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു BC എക്കോണമിയെ, കാനഡയുടെ എക്കോണമിയെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ആ ഗോൾഡ് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വലിയ ഒരു ചരിത്രം തന്നെ ഉള്ള ഒരു ബ്രിഡ്ജാണിത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് യേൽ ടൗണിലോട്ടുള്ള എൻട്രൻസ് ബോർഡാണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ സ്വർണ്ണക്കടത്തിൻ്റെ കഥ. ഇതാ ഇവിടെ ഈ കാണുന്ന മണ്ണും ഈ വെള്ളവും ഒക്കെ സ്വർണ്ണമയമാണെന്നാണ് അവർ പറയുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും സ്വർണം കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ടി ഇതാ ഇവിടെ ഗോൾഡ് റഷ് ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ട്രയലുണ്ട്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസർ റിവറിൻ്റെ സൈഡിൽ കൂടെ ഈ മലമുകളിലൊക്കെ ആയിട്ട് ഈ പരന്ന് കിടക്കുന്ന ഈ ട്രയലിലാണ് ഈ സ്വർണം ഇപ്പോൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ക്രേറ്റൺ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ബോർഡ് കണ്ടല്ലോ, ഈ മ്യൂസിയമാണ്. ഇത് ആ സമയത്ത് 1885 ഇവിടെ നിർമ്മിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. അത് ഇപ്പോഴും അവരതുപോലെ തന്നെ മ്യൂസിയമായിട്ട് സൂക്ഷിച്ചു. അതാണ് ഈ കാണുന്നത്. ഇന്നും ആ സമയത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നവരുടെ പിൻതലമുറക്കാർ ഇന്നും ഇവിടേക്ക് തന്നെയുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇവിടെ വന്നിരുന്ന റോഡ്, റെയില് ഏതൊക്കെ സമയത്താണ് ഉണ്ടാക്കിയത്, 1858 നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും മനസ്സിലാക്കാനും പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ വന്നിട്ട് സ്വർണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $8-10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിനുള്ള ഒരു അരിപ്പ് പോലത്തെ സാധനം കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം മൊത്തം ഇവിടെ ഇങ്ങനെ സ്വർണം അരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവരുടെ പിൻതലമുറക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ മലകളിലും ഇപ്പോഴും ഇവിടെ സ്വർണ്ണമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ചർച്ചിൻ്റെ പേരാണ് സെൻറ് ജോൺ ദ ഡിവൈൻ. ഇവിടെ അവസാനമായിട്ട് മണി മുഴങ്ങുന്ന ഒരു 45 മുമ്പാണ്, 1883 ഇതിവിടെ ഉണ്ടാക്കി. 1976 ലാസ്റ്റ് ഈ പള്ളിയിൽ കുർബാന നടന്നതെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇതിവിടെ വെഡിങ്ങിനും അതേപോലെ സ്പെഷ്യൽ ഇവൻറ്റിനൊക്കെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് യേൽ ടൗണിൻ്റെ പാനിയർ സെമിറ്ററി. ഇവരാണ് ഇവിടെ പണ്ട് കാലത്ത് വന്ന് സ്വർണം ഇവിടെ നിന്ന് കടത്തി ലോകത്തിൻ്റെ പല ഭാഗത്തിലേക്ക് എത്തിച്ചത്. അവരിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ സെമിറ്ററി. ഇത്ര മനോഹരമായിട്ട് അതിനെ അവരിവിടെ സൂക്ഷിച്ചിരിക്കുന്നു അല്ലേ. പൂർവ്വപിതാക്കന്മാരുടെ സ്മരണ, അത് അവരുടെ അനുഗ്രഹം എന്നും ഈ ടൗണിനിപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ തന്നെ നമുക്ക് പറയാം. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ സേഫ്.